Hello, dear friends. In the Yaninda Kambogunode, Uri pudding and Elanir pudding. Elanir pudding in Yanid in Mune video Tirino, either matter that the land and dak another Elanir in the pulpit. Elavaku etum stapata pudding, Elanir pudding. Yan catering chain of under and kakuda the Mika warm Elanir pudding in order and verar. At 12 and dakan patent the Elanir pudding in Yana. Elanir pudding in day order any one the angel, pin any tension. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും അത് അതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അതായത് ഇളനീർ കിട്ടണം. ഇളനീർ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് ടൗണിലെ ആളെയായി വിടണം, അല്ലെങ്കിൽ തേങ്ങ കയറ്റക്കാരനെ വിളിക്കണം. ഇനിയിപ്പോൾ ഇളനീർ കിട്ടിയില്ലെങ്കിൽ തേങ്ങാപ്പാലെടുത്ത് കട്ടിയായ തേങ്ങാപ്പാലെടുത്തിട്ട് വേണം പിന്നെ മറ്റ് ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ. പക്ഷേ ഈ തേങ്ങാപ്പാലെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇളനീർ വാങ്ങിച്ചിട്ട് അതിൻ്റെ പുഴപ്പെടുത്തിട്ട് അതിൻ്റെ മിക്സിയിൽ അരച്ച് എന്നിട്ട് അതിൽ മറ്റ് ചേരുവകൾ ചേർത്ത് ഇളനീരിൻ്റെ പൂള് ചുരണ്ടിയെടുത്ത് ഇതൊക്കെ ചെയ്യാൻ ശരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനും കൂടിയാണ് ഞാൻ ഈ ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ടെൻഡർ കോക്കനട്ട് പൾപ്പാണിത്. അതേപോലെ 17 തരത്തിലുള്ള എല്ലാ ഫ്ലേവേഴ്സിൻ്റെയും, അതായത് അവോക്കാഡോ, ബനാന, മാങ്ങ, പിന്നെ ഗുവ, പിന്നെ അത്തിപ്പഴം, ഇങ്ങനെ 17 തരത്തിലുള്ള പ്രോഡക്റ്റ് ഫ്ലേവറിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ട്രൂ ഫ്രൂട്ട് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ആർട്ടിഫിഷ്യൽ കളറോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർന്നിട്ടില്ല. നല്ല ടേസ്റ്റുമാണ്. ഇളനീരിൻ്റെ നാച്ചുറലായിട്ടുള്ള ഇളനീരിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പരിചയപ്പെടുത്തി തരാം. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ പുഡിങ്ങും മാത്രമല്ല ജ്യൂസ്, എല്ലാ തരത്തിലുള്ള ജ്യൂസും ഡെസേർട്ട്സും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡെസേർട്ട്സ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഗസ്റ്റ്, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഓടിപ്പോകുന്ന ഗസ്റ്റ് ആയിരിക്കും അധികം. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പൾപ്പെടുത്ത് കുറച്ച് പാൽ ചേർത്ത് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഡെസേർട്ട്സ്, പാർട്ടിക്കും മറ്റും പെട്ടെന്ന് നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എളുപ്പമാണ്. ഓക്കെ, 3 ടേബിൾ സ്പൂൺ ജെല്ലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ജെലാറ്റിൻ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം വേണം ചേർക്കാൻ, കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് നമുക്ക് ആദ്യം ചേർക്കാം. പശുവിൻ പാലാണ് കേട്ടോ. മെൽറ്റ് ചെയ്ത ജെലാറ്റിൻ ചേർക്കാം. ഇതിലേക്ക് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ചേർത്തിളക്കുക. ഇനി നമുക്ക് ട്രൂ ഫ്രൂട്ടിൻ്റെ ടെൻഡർ കോക്കനട്ട് എക്സ്ട്രാക്റ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പൾപ്പിന് നല്ല മധുരമാണ്. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലും മധുരമുണ്ട്. അപ്പോൾ പാകമായ മധുരം കിട്ടും. നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഏകദേശം ഇതിൻ്റെ പകുതിയോളമാണ് ഇത് ചേർക്കുന്നത്. ഏകദേശം 1/2 ലിറ്റർ വരും. ഇത് 1 ലിറ്ററിൻ്റെ ഡബ്ബയാണ്. ഇതിൽ നിന്ന് 1/2 ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പശുവും പാല്, 1/2 ലിറ്റർ ടെൻഡർ കോക്കനട്ട് പൾപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, 1/2 ടിൻ മിൽക്ക് മെയ്ഡ്, എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ ഇത് നല്ല സ്മൂത്തായിട്ട് വരും. പിന്നെ നല്ല ഒരു കൊഴുപ്പും കിട്ടും. ഇത് നമുക്കൊരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും സെറ്റാവാൻ.
നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിനു മേലെ ഗാർണിഷ് ചെയ്യാം. ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് മുകളിലായിട്ട് പിസ്ത നുറുക്കിയതും ബദാം നുറുക്കിയതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് റോസ് പെറ്റൽസും കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് ചേർക്കാം. അടിപൊളി ഇളനീർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, ഈസി അല്ലേ ഈ പുഡിംഗ്. നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഈ പൾപ്പ് വെച്ചിട്ട് നമ്മൾ ഇത് റെഡിയാക്കിയെടുത്തത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവാൻ ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തതിന് നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.